അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി വായിക്കുവാനുള്ള ഭാഗം നമ്മുടെ പുസ്തകത്തിലെ 23-ാമത്തെ പേജിൽ ഇതും ഈ ഭാഗമാണ്. അപ്പോൾ നുഷാഹിദ് വനക്തു, ഇത് നമ്മൾ കാണുക, എന്നിട്ട് ഇതുപോലെ എഴുതുകയാണ് അല്ലേ. സ്വാദ്, സ്വാദിൻ്റെ വിവിധ രൂപങ്ങളാണ്. അതുപോലെ തന്നെ ലാദും അങ്ങനെ തന്നെയാണ് എഴുതുക, ശ്രദ്ധിക്കുക. നമുക്കൊന്ന് എഴുതി നോക്കാം. സ്വാദ് എന്ന അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് സ്വാ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെയാണ് ലാദും എഴുതുക, ലാദ്, സ്വാദ്, ലാദ്, സ്വാദ്, ലാദ്. ഇനി മറ്റൊന്ന് ഇതിൻ്റെ കൂടെ മറ്റൊരു അക്ഷരം ചേർന്ന് വരുമ്പോൾ ഇത്രയും ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് എന്ത് ചെയ്യുക, അടുത്ത അക്ഷരം ചേർന്ന് എഴുതുക. അപ്പൊ ഈ എഴുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, ഇതിൻ്റെ തുടക്കത്തിൽ മറ്റൊരക്ഷരമുണ്ട്, അപ്പോൾ വേറൊരു അക്ഷരത്തിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, മനസ്സിലായില്ലേ. ഇതാണ് വേറൊരു അക്ഷരം മുന്നിൽ വരുമ്പോൾ ഉണ്ടാവുക. ഈ അക്ഷരം അവസാനിപ്പിക്കുമ്പോഴും ഇങ്ങനെയായിരിക്കും. ഇനി ഇതേ അക്ഷരം തന്നെ നമ്മൾ അവസാനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ മറ്റൊന്ന് വന്നുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന രൂപമാണ് ഉണ്ടാകുക. എഴുത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചില വാക്കുകളുണ്ട്. അതുപോലെ ത്വാഹ്, ത്വാഹും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു. ത്വാ എന്താ വായിക്കാം, ത്വാ. മറ്റൊന്നിൻ്റെ കൂടെ വരുമ്പോൾ ത്വാ ഇങ്ങനെ എഴുതുന്നു. പിന്നെ അതുപോലെ തന്നെ ലാവും അതുപോലെ തന്നെയാണ്, മനസ്സിലായില്ലേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി വിശുദ്ധ ഖുർആനിൽ വന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ വായിക്കാനുണ്ട്. ഒന്ന് വൽ അസ്വർ, വൽ അസ്വർ എന്നാണ്. എങ്ങനെ വായിക്കുക, വൽ അസ്വർ, വൽ അസ്വർ, വൽ അസ്വർ, മനസ്സിലായില്ലേ. അടുത്തത് വഅഖ്റജത്തിൽ അർളു എന്നാണ്, വ അ ഖ റ ജ തി, വ അഖ്റജ തി, വ അഖ്റജത്തി അൽ അർളു, അൽ അർളു, വ അഖ്റജത്തിൽ അർളു. മൂന്നാമത്തെ ബൽ ളനന്തു, ബൽ ളനന്തു, ളനന്തും, ബൽ ളനന്തും. അടുത്തത് വഅർസല അലൈഹിം ത്വയറ നബാബീൽ, വ അർസല, വ അർസല അലൈഹിം, അലൈഹിം ത്വയറ, ത്വയറൻ അബാബീൽ, അബാബീൽ. ഇതെന്ത് ചെയ്യുക, നിങ്ങളെ പുസ്തകത്തിൽ നോക്കിയിട്ട് പിന്നെ വായിക്കുക. ഓരോ അക്ഷരം കൂട്ടി കൂട്ടി വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്മൾ പ്രത്യേകമായി ആദ്യം പഠിച്ചിരുന്ന അക്ഷരങ്ങൾ സ്വാദ്, വാദ്, ത്വാഹ്, വാഹ്, ഈ അക്ഷരങ്ങൾ പ്രത്യേകമായി ഫത്ഹും ഗസലും നമുക്ക് കൊടുത്ത് ഇടയിൽ വരുന്നത് നോക്കി നിങ്ങൾ വായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.